നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് എത്തിയിരിക്കുന്ന മറ്റൊരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേയധികം ഫ്രണ്ട്സ് ഫേസ്ബുക്ക് റീൽസിലും ഇൻസ്റ്റാഗ്രാമിലും കൂടാതെ യൂട്യൂബിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ അവർക്ക് താല്പര്യമുണ്ട്, കാണാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിൽ കൂടുതൽ പേര് ചോദിച്ചിരുന്നത് നമ്മുടെ കല്യാണ സമയത്തുള്ള ഫോട്ടോയും കല്യാണ വീഡിയോ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും. അപ്പോൾ ഞാനിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്ന അങ്ങനെ ഒരു കല്യാണ വീഡിയോ ആണ്, കല്യാണ സമയത്ത് ഉണ്ടായിരുന്നൊരു വീഡിയോ ആണ്. ഈ സമയത്ത് വീഡിയോയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വലിയ വീഡിയോ ആയി, ഇപ്പോൾ അതൊരു ലെങ്തി വീഡിയോ ആയതുകൊണ്ട് പൂർണ്ണമായി അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്ത കാരണം ഞാനത് ചെറിയ കട്ട് ചെയ്ത് വീഡിയോ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എൻ്റെ വീട്ടുകാരെയും ഒക്കെ പരിചയപ്പെടുത്താമെന്നുള്ള ലക്ഷ്യത്തോടെ തന്നെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് എൻ്റെ ബാക്കിൽ നിൽക്കുന്നത് എൻ്റെ പെങ്ങളാണ്, മാല പിടിച്ചു കൊടുക്കുന്ന എൻ്റെ പെങ്ങളാണ്. എനിക്ക് മാല എടുത്തു തന്നത് എൻ്റെ അച്ഛൻ ആണ്. ഞങ്ങളുടെ കല്യാണം നടന്നത് വീടിനടുത്ത് തന്നെയുള്ളൊരു വിഷ്ണു ക്ഷേത്രത്തിലായിരുന്നു. ലിജിയുടെ വീട് ഇടുക്കിയിലാണ്, ഇടുക്കി രാജാക്കാണ് ലിജിയുടെ വീട്. അപ്പം ലിജിയുടെ അപ്പം എൻ്റെ വീട് കൊല്ലം മൺറോത്തുരുത്തുമാണ്. ഞങ്ങൾ ഇതര മതസ്ഥരാണ്, രണ്ട് മതത്തിൽപ്പെട്ടവരാണ്. എന്നാൽ പോലും രണ്ട് വീട്ടുകാരുടെ സൗകര്യം പോലെ തന്നെ അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തുമായിരുന്നു. ലിജിയുടെ ചാച്ചൻ മുന്നേ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചാച്ചന് പകരം ചാച്ചൻ്റെ അനിയനാണ് ലിജിക്ക് മോതിരം എടുത്ത് കൈമാറി എനിക്ക് ഇട്ട് തരാൻ വേണ്ടി തന്നിരുന്നത്. ഇപ്പം ലിജിക്ക് അങ്ങനത്തെ ഒരു വിഷമം അതിന് മുന്നേ ഉണ്ടായിരുന്നു, അത് മുഖത്ത് കാണാം. ചാച്ചൻ മരിച്ചതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് വന്നിട്ട് ലിജിയുടെ അമ്മയാണ് വലതുവശത്ത്, ലിജിയുടെ വലതുവശത്തായിട്ട് ഒരു മഞ്ഞസാരി കൊടുത്തിരിക്കുന്നത് ലിജിയുടെ അമ്മയാണ്. അപ്പോൾ ഞങ്ങൾ കല്യാണം പ്ലാൻ ചെയ്ത സമയത്ത് കൊറോണ സമയമായിരുന്നു, അതുകൊണ്ട് തന്നെ വളരെ മിതമായ ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നു കല്യാണത്തിന്. ഈ താലം വിളക്കും താലവും കൈമാറുന്നതാണ് ലിജിയുടെ അമ്മ. അപ്പം ഈ കല്യാണ സമയത്ത് കൊറോണ ആയതിനാൽ ഞങ്ങൾ വളരെ മിതപ്പെടുത്തി 50 പേര് മാത്രം അടങ്ങുന്നൊരു കല്യാണമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിവക്ഷേത്രത്തിൽ കല്യാണം കെട്ട് ശിവക്ഷേത്രത്തിലും ഭക്ഷണമൊക്കെ മറ്റ് വീട്ടിൽ തന്നെയായിരുന്നു ഭക്ഷണവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമായിരുന്നു, കുറച്ച് ആൾക്കാർ മാത്രമായിരുന്നു കല്യാണത്തിൽ പങ്കെടുത്തതും. എൻ്റെ ചുരുക്ക ചില സുഹൃത്തുക്കളും ആ സമയത്ത് എത്താൻ സാഹചര്യം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ മാത്രമാണ് കല്യാണത്തിലെത്തിയിരുന്നതും. ഇത് എൻ്റെ അമ്മയാണ് പാല് കൊണ്ടുവരുന്നത്, മധുരം കൈമാറിയത് അമ്മയാണ്. അമ്മ അമ്മയുടെ വീട്ടുകാരും അങ്ങനെ കുറച്ച് വളരെ ചുരുക്കം ആൾക്കാർ, അച്ഛൻ്റെ വീട്ടുകാർ കുറച്ച് ആൾക്കാർ ബന്ധുക്കാർ മാത്രമാണ് കല്യാണത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ലിജിയുടെ വീട്ടിൽ നിന്ന് ആകെ 20 പേര് മാത്രമാണ് കല്യാണത്തിൽ പങ്കെടുത്തത്. അതിന് മുമ്പായിട്ട് ഒരു കല്യാണ നിശ്ചയം പോലെ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ലിജിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് പേരും ഞങ്ങളുടെ വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ലിജിയുടെ കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടത് സൈഡിൽ നിൽക്കുന്നത് എൻ്റെ അച്ഛനും വല്ല സൈഡിൽ അമ്മയാണ് നിൽക്കുന്നത്. അപ്പം ആ സമയത്ത് ഇടുക്കിയിൽ പോയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ സമയം കൊറോണ സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും മിതമായ രീതിയിൽ തന്നെ കല്യാണം നടത്താമെന്ന് പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. കല്യാണ ലിജിയുടെ ചാച്ചൻ ആ സമയത്ത് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ കല്യാണം നടത്തണമെന്നൊരാഗ്രഹം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം ഈ കൊറോണ സമയത്ത് തന്നെ പ്രത്യേകം നടത്തിയത്. പിന്നീട് എൻ്റെ കല്യാണത്തിന് ഞാൻ പറഞ്ഞ പോലെ വളരെ ചുരുക്കം സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നു, നാട്ടിലെ സുഹൃത്തുക്കളും ഒക്കെ തന്നെയായിരുന്നു എല്ലാവരും. എല്ലാവരും തന്നെ കല്യാണത്തിലെത്തിയില്ല, കുറച്ച് പേര് മാത്രമാണ് എന്നാലും കല്യാണത്തിലെത്തിയത്. കാരണം അമ്പലത്തിൽ നിന്ന് തന്നെ, ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ആൾക്കാരെ പരിമിതപ്പെടുത്തണമെന്ന് തന്നെ അമ്പലത്തിൽ നിന്ന് തന്നെ അറിയിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ അമ്പലത്തിൽ തന്നെ ചുരുക്കി പുറത്തേക്കൊന്നും പോയി ഷൂട്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വീഡിയോ വർക്കായാലും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ പിന്നീട് ചെറിയ രീതിയിൽ പിന്നെ ലിജിക്ക് വന്നിട്ട് രണ്ട് സഹോദരിമാരാണ് ഉള്ളത്, നേരെ രണ്ട് സഹോദരിമാർ. നേരെയുള്ള സഹോദരിയാണ് ഇടതുവശത്തിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അയാളുടെ ഭർത്താവാണ് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നത്. പിന്നെ വലതുവശത്താണ് ലിജിയുടെ ഏറ്റവും ഇളയ അനിയത്തി. അപ്പോൾ ലിജിത ഒന്ന്, ലിതി എന്നങ്ങനെ രണ്ടുപേരാണ്, അവർ രണ്ടുപേരാണ് സഹോദരിമാർ. പിന്നീട് വന്നിട്ട് അമ്മയാണ് ലിജിയുടെ ഇടതുവശത്തായിട്ട് ഇരിക്കുന്നത്, എലിക്കുട്ടിയമ്മ നേരത്തെ പരിചയപ്പെട്ടതുപോലെ തന്നെ. പിന്നീട് ഇടതുവശത്ത് ഏറ്റവും അറ്റത്തായിട്ട് ഇരിക്കുന്നത് ലിജിയുടെ ഹസ്ബൻഡ് നിജേഷാണ്. പിന്നീട് വന്നിട്ട് എൻ്റെ അച്ഛൻ്റെ, എനിക്ക് എൻ്റെ അച്ഛന് രണ്ട് സഹോദരനും ഒരു സഹോദരിയാണുള്ളത്. രണ്ട് സഹോദരന്മാരുടെ മക്കളാണ് ഇവർ 4 പേര്. എൻ്റെ അനിയന്മാരും ഒരനിയത്തിയാണ്. എൻ്റെ പെങ്ങളെ കൂടാതെ, നേരെ പെങ്ങളെ കൂടാതെ എനിക്ക് 3 അനിയന്മാരും ഒരു അനിയത്തിയും വേറെ ഉണ്ട്. അപ്പോൾ എൻ്റെ പെങ്ങൾ കല്യാണം കഴിഞ്ഞ് അളിയനും 2 കുട്ടികളുമാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ വീട്ടിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത് കൂടാതെ ഞാൻ ഈ വീട്ടിൽ ഒരാളെ പേരുടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്, അത് ഈ വീട്ടിൽ കാണാൻ പറ്റും. അപ്പോൾ അമ്മയാണ് നിൽക്കുന്നത്, അച്ഛൻ്റെ അമ്മയാണ്. പിന്നെ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റ് വിശേഷങ്ങൾ. അപ്പം ഇവരെനിക്ക് ഗിഫ്റ്റ്, ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ ആ സമയത്ത് കൊറോണ സമയത്ത് പുറത്തുനിന്ന് പോകാൻ പറ്റാതിരുന്നിട്ടും അവർ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടൊരു ഒരു ഗിഫ്റ്റൊക്കെ തന്നിരുന്നു. ഒരാൾ നേരെ വരച്ചൊരു ഫോട്ടോ ആണ് അവരത് ഫ്രെയിം ചെയ്ത് തന്നിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാനും ലിജിയും
അപ്പോൾ അത് തന്നെ ഞങ്ങൾ ഞാൻ ലിജി ഒരു കഴിഞ്ഞ 10 വർഷമായിട്ട് എറണാകുളത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എറണാകുളത്തൊരു ഒരു ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു, സോറി ഫിലിം അവാർഡ് നൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് പോയൊരു പിക്ചറാണ് അവരെനിക്ക് അത് ഇതാക്കി തന്നിരുന്നത്, ഒരു ഫ്രെയിം ചെയ്ത് തന്നിരുന്നത്. അതൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.